जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ദശവതാരം പരിപാടിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാമന അവതാരത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രായോഗിക ജീവിതത്തിൽ വളരെ വളരെ ഉപയോഗപ്രദമായ ചില കാര്യങ്ങളാണ്. എപ്പോഴും ഒരു കാര്യത്തിനെയും ബാഹ്യമായി നോക്കി വിലയിരുത്താൻ പാടില്ല. ബാഹ്യമായി കാണുന്നതൊന്നും ചിലപ്പോൾ സത്യമായിരിക്കില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കലമാൻ, ഈ വലിയ കൊമ്പുകളൊക്കെ ഉള്ള മനോഹരമായ കൊമ്പുള്ള കലമാൻ, സ്റ്റാഗ്, ഈ മാന് വെള്ളം കുടിക്കാനായി ആറ്റിൻ്റെ തീരത്ത് പോയി. അപ്പോൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഈ മാൻ തൻ്റെ നിഴലിനെ വെള്ളത്തിൽ കണ്ടു. കണ്ടപ്പോൾ എന്തൊരു സന്തോഷം അതിൻ്റെ കൊമ്പുകളെ കാണാൻ. ശാഖകളും ഉപശാഖകളൊക്കെ ആയിട്ടങ്ങനെ തലയിൽ ഒരു കിരീടം പോലെ തലയെടുപ്പോടെ. അപ്പോൾ വലിയ സന്തോഷമുണ്ടായി കൊമ്പിനെ, സ്വന്തം കൊമ്പിനെ കണ്ടിട്ട്. അല്പം കഴിഞ്ഞ് അത് തൻ്റെ കാലുകളെ നോക്കി. നോക്കിയപ്പോൾ ഈർക്കൽ പോലെ, ചുള്ളിക്കമ്പ് പോലത്തെ കാൽ. കാലിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. വളരെ പുച്ഛം തോന്നി ആ മാനിന്. സ്വന്തം കൊമ്പിലോ അഹങ്കാരമുണ്ടായി. അപ്പോഴാ പെട്ടെന്ന് തൊട്ട് പുറകെ ഒരു സിംഹം ഗർജിക്കുന്ന ശബ്ദം. ജീവനും കൊണ്ട് ഭയന്ന് ആ മാൻ എടുത്തു ചാടി ഓടാൻ ശ്രമിക്കും. പുറകെ സിംഹമുണ്ട്, ഗർജിച്ചുണ്ട്. ഭയം ജീവനും കൊണ്ട് ഓടിയാ മാൻ. ചെടികളുടെ ഇടയിലും വള്ളിച്ചെടികളുടെ ഇടയിലും കുറ്റിച്ചെടികളുടെ ഇടയിലൊക്കെ ഈ മാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദൗർഭാഗ്യം, ഈ വള്ളിച്ചെടികളെല്ലാം ഇങ്ങനെ താഴെ വളർന്നിരുന്നു. അതിൽ ഈ മാനിൻ്റെ കൊമ്പുകളെല്ലാം കയറി കുരുങ്ങി മാനിന് ഓടാൻ പറ്റാണ്ടായി. പുറകെ വന്ന സിംഹം മാനിനെ അടിച്ചു കൊന്നു. ഇപ്പോൾ ഇവിടെ ഇത് പുരാണത്തിലുള്ള നല്ലൊരു ഉദാഹരണമാണ്. മാൻ തൻ്റെ സ്വന്തം കൊമ്പിൽ അഹങ്കരിച്ചു, പക്ഷേ അതിൻ്റെ നാശത്തിന് ആ കൊമ്പ് കാരണമായി. കാലിൽ അഹങ്കരിച്ചു, കാല് പുച്ഛമായി തോന്നി, കേവലമായി തോന്നി, പക്ഷെ ആ കാലാണ് ആ മാനിനെ രക്ഷിച്ചത്. അതേപോലെ ചിലപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് മൂല്യസ്തുതി ഉള്ളതായിരിക്കും. മൂല്യമുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആരെയാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ചത് എന്നുള്ളതാ ചോദ്യം. ഈ വാമന അവതാരത്തിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ദേവേന്ദ്രൻ, ഇനിയൊന്ന് മഹാബലി ചക്രവർത്തി. മഹാബലി ചക്രവർത്തി തൻ്റെ പരാക്രമവും ശക്തിയും കാരണം ദേവേന്ദ്രനെ തോൽപ്പിച്ച് ദേവേന്ദ്രൻ്റെ രാജ്യം മൊത്തം കീഴടക്കി. അങ്ങനെ ദേവേന്ദ്രൻ്റെ അമ്മ വിഷമിച്ച് അതിഥി മാതാവ് പ്രാർത്ഥിച്ചു, ഈശ്വര നാരായണ പ്രഭോ, എൻ്റെ മകൻ രാജ്യം നഷ്ടപ്പെട്ട്, പേരും കീർത്തിയും പ്രശംസയും നഷ്ടപ്പെട്ട് ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ദേവേന്ദ്രൻ്റെ അനുജനായി അവതരിച്ചു. ഉപേന്ദ്രനായി, വാമണനായി അവതരിച്ചു. അവതരിച്ചപ്പോൾ തന്നെ സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കുന്ന താമരക്കമലം പോലത്തെ, പുഷ്പം പോലത്തെ കണ്ണുകളും സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കുന്ന തേജസ്വിയായ ഒരു ബ്രാഹ്മണ കുഞ്ഞിൻ്റെ രൂപം. മഹാബലി നടത്തുന്ന യജ്ഞവേദിയിൽ വാമനമൂർത്തി എഴുന്നള്ളി. അപ്പോൾ നമുക്ക് കഥയറിയാം. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇന്ദ്രനെ വാമനമൂർത്തി സഹായിച്ചു, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പുരാണങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, അവിടെ വാമനമൂർത്തിയുടെ സൗന്ദര്യവും തേജസ്സും കണ്ട് മഹാബലി ചക്രവർത്തി സ്വയം മറന്ന് വാമനനെ വിളിച്ച് വലിയ ഒരു ഇരിപ്പിടത്തിലൊക്കെ ഇരുത്തി പാദം കഴുകി, എന്താ പറയുക, പല സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. എന്താ വേണ്ടത്? അപ്പോൾ വാമനമൂർത്തി ചോദിച്ചു, ഞാൻ ബ്രാഹ്മണനാണ്, ഉള്ളതുകൊണ്ട് തൃപ്തനായി കഴിയുക എന്നുള്ളതാണ് എൻ്റെ സിദ്ധാന്തം, എനിക്ക് വേറൊന്നും വേണ്ട. മഹാബലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ശരി, എന്നാൽ നിർബന്ധിക്കുന്നതുകൊണ്ട് മൂന്നടി മണ്ണ് മതി. ഒരു ചുവട് വെച്ച് മേലെയുള്ള ഏഴ് ലോകങ്ങളും കീഴ്പ്പെടുത്തി, അടുത്ത ചുവട് വെച്ച് പാതാള ലോകങ്ങൾ ഏഴും കീഴ്പ്പെടുത്തി. ഇപ്പം ഇനി എന്ത് ചെയ്യും? മൂന്നാം തടി മണ്ണ് തരാൻ പറ്റാതെ നിരായുധപാണിയായി നിൽക്കുന്നു മഹാബലി ചക്രവർത്തി. നാഗപാശം കൊണ്ട് കെട്ടി
അപ്പോൾ മഹാബലി എടുത്ത് പറഞ്ഞു, നീയല്ലേ വാക്ക് തന്നത് തരാമെന്ന്, മൂന്നാമത്തെ അടിയുമെന്ന്, മൂന്ന് മടി, ആ മൂന്നാമത്തത് എവിടെ? അപ്പോൾ മഹാബലി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഭഗവാനെ ഇനി എൻ്റെ കയ്യിൽ തരാനൊന്നില്ല, ഈരേഴു പതിനാല് ലോകവും അങ്ങ് കീഴ്പ്പെടുത്തി, ഇനി എന്താ ഉള്ളത്? അഹമെന്ന ഭാവം മാത്രമേ എനിക്കുള്ളൂ, ഞാനെന്ന അഹങ്കാരം മാത്രമേ എൻ്റെ കയ്യിൽ ഇനിയുള്ളൂ എന്ന് തൊഴുത കൈ വണ്ണം അങ്ങനെ തലയും കുഴിഞ്ഞ് മൂന്നാമത്തത് എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. വാമനമൂർത്തിക്ക് വലിയ സന്തോഷമായി മഹാബലി ചക്രവർത്തിയാണ്. പക്ഷെ ആൾക്കാരെന്താ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു വെച്ചേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പം ഇവിടെ വാമനമൂർത്തി മഹാബലിക്ക് മൂന്ന് വരം തരികയാണ്. എന്തൊക്കെയാണ്? മഹാബലി, നീ വിഷമിക്കേണ്ട, അടുത്ത ജന്മത്തിൽ നീ ദേവേന്ദ്രനായി ജനിക്കും, നഷ്ടപ്പെട്ട സർവത്ര രാജ്യങ്ങളും ലോഹവും നിനക്ക് തിരിച്ചു കിട്ടും. ഒന്ന്. രണ്ടാമത്തെ വരം, ഈ ജന്മത്തിൽ തന്നെ നീ ഒന്നും ചിന്തിക്കേണ്ട, ദേവേന്ദ്രനേക്കാളും കൂടുതൽ ഐശ്വര്യമുള്ള സുതളം എന്ന രാജ്യം ഞാൻ സൃഷ്ടിച്ച് നിനക്ക് തരാം. ഇപ്പം തന്നെ ദേവേന്ദ്രനേക്കാളും ഐശ്വര്യസമ്പന്നമായ രാജ്യം. അപ്പം യഥാർത്ഥത്തിൽ മഹാബലിക്ക് എന്താ നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇനി ഏറ്റവും പ്രധാനം ഇതാണ്, മൂന്നാമത്തത്, ഞാൻ സ്വയം അവിടെ വന്ന് ദാസനായി നിൻ്റെ മുറ്റത്ത് കാവലിരിക്കാം. നീ ഈ പ്രപഞ്ചത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിൻ്റെ ദാസനായിരിക്കും എന്ന് ഭഗവാൻ ദാസനായി. എന്ത് വരങ്ങളാ തന്നത്! ഒന്ന്, അടുത്തതിൽ നീ ദേവേന്ദ്രനാകും. രണ്ടാമത്തത്, ഇപ്പോൾ തന്നെ ദേവേന്ദ്രനേക്കാളും ഐശ്വര്യമുള്ള ലോകം നിനക്ക് കിട്ടും. മൂന്നാമത്തത്, ഞാൻ വന്ന് ദാസനായിരിക്കും. അപ്പോൾ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ദേവേന്ദ്രനെ അനുഗ്രഹിച്ചതുപോലെയും മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ പോലെയൊക്കെ തോന്നും. പക്ഷേ അല്ല, യഥാർത്ഥത്തിൽ മഹാബലിയെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. അപ്പോൾ ഈ ലോകം വളരെ വിചിത്രമാണ്. മായ, നമുക്ക് നല്ലത് ചീത്തയായി തോന്നും, ചീത്തത് നല്ലതായി തോന്നും, ഇനിയൊരാളുടെ നല്ലത് നമുക്ക് ദോഷമായിരിക്കും, നമ്മുടെ ദോഷം ഇനിയൊരാളുടെ നന്മയ്ക്കായിരിക്കും. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഈശ്വരൻ കൽപ്പിച്ചതുപോലെ ഈശ്വരസ്മരണയോട് നമ്മൾ കഴിയുവാണെങ്കിൽ ആ ഭക്തന് ഒരിക്കലും നാശം വരില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ ലീലയിൽ തന്നെ ഇനിയൊരു രസകരമായ സംഭവം കൂടെ ഉണ്ടായി. എന്താണ്? വാമനമൂർത്തി ആ യജ്ഞശാലയിൽ എഴുന്നള്ളിയപ്പോൾ മഹാബലിയുടെ മകള് കണ്ടു. മകള് കണ്ടിട്ട് ഈ സുന്ദരനായ തേജസ്വിയായ ജ്വലിക്കുന്ന ഇതുപോലെ എനിക്കൊരു പുത്രൻ ഉണ്ടായാലോ എന്ന് ആഗ്രഹിച്ച് കൊതിച്ചുപോയി. ഉടനെ ഭഗവാനും തഥാസ്തു എന്ന് അനുഗ്രഹിച്ചു, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നെ അച്ഛനെ ബന്ധിച്ചപ്പോൾ, നാഗപാശം കൊണ്ട് ബന്ധിച്ച് തലയിൽ കാലൊക്കെ വെച്ചപ്പോൾ മകൾക്ക് ദേഷ്യം വന്ന്, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ വിഷം വെച്ച് കൊല്ലും എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അതും അങ്ങനെ ആയിക്കോട്ടെ എന്ന് ശപിച്ചു. രണ്ട് വ്യത്യസ്തമായ പരസ്പര വിരുദ്ധമായ ആഗ്രഹം. ഒന്ന്, ഇദ്ദേഹം എനിക്ക് മകനായി വേണം. രണ്ട്, മകനായി വന്നാൽ ഞാൻ വിഷം വെച്ച് കൊല്ലും. രണ്ടും നടന്നു. ആ സ്ത്രീ അടുത്തത് പൂതനയായി ജനിച്ചു. പാല് കൊടുത്തത് കൊണ്ട് കൃഷ്ണൻ്റെ അമ്മയായി. പക്ഷേ പാല് വെറുതെ കൊടുത്തില്ല, വിഷം വെച്ച് തന്നെ കൊടുത്തു. രണ്ടാഗ്രഹവും നടന്നു. എന്നാലും ഭഗവാൻ കരുണാമയനാണ്, വൈകുണ്ഠത്തിൽ പൂതനയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തു. കൃതപുണ്യപുഞ്ച, എന്ത് പുണ്യമാ രാക്ഷസി ചെയ്തു, അമ്മയുടെ സ്ഥാനം ലഭിച്ചു. അപ്പോൾ ഈശ്വരനുമായിട്ട് സംബന്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതിൽ നഷ്ടമെന്ന് പറയാനേ ഒന്നുമില്ല. പ്രകൃതിയോട് ഇണങ്ങി, ഈശ്വര ചിന്തകളോട് ഇണങ്ങി, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ ജീവിച്ചാൽ ചിലപ്പോൾ ബാഹ്യമായി കഷ്ടപ്പാടുകളൊക്കെ ഉള്ളതുപോലെ തോന്നും. ഈ മാൻ എങ്ങനെയാണോ കൊമ്പിനെ കണ്ട് അഹങ്കരിക്കുകയും കാലിനെ കണ്ട് പുച്ഛിക്കുകയും ചെയ്ത് അതുപോലെയൊക്കെ തോന്നും. പല തെറ്റ് നമ്മളും ചെയ്യും, പല തെറ്റായ ചിന്തകൾ നമുക്കും ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ഭക്തന്മാർക്ക് നഷ്ടമേയില്ല. വീണ്ടും നാളെ ദശാവതാരത്തിൻ്റെ മറ്റ് അവതാരങ്ങളുമായിട്ട് നിങ്ങളെ കാണാം. അതുവരെ ഹരേ കൃഷ്ണ, നമസ്കാരം.